ലീഗിനെ മുൻനിർത്തിക്കൊണ്ട് മുസ്ലിം രാഷ്ട്രീയത്തിന്റെ ബലവേശലിനാണ് ഇരുകൂട്ടരും പരിശ്രമിക്കുന്നത്. മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയോട് സിപിഎമ്മിന്റെ രാഷ്ട്രീയ നിലപാട് എന്താണ് എന്നവർ വ്യക്തമാക്കേണ്ടതാണ്. ലീഗ് ഒരു വർഗീയ പാർട്ടിയാണ് എന്നുള്ള സിപിഎമ്മിന്റെ നിലപാട് ഇപ്പോൾ വരെ അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നും കൂടി വ്യക്തമാക്കേണ്ടതാണ്. അപ്പോൾ ലീഗ് എന്ന് പറയുന്ന ഒരു മുസ്ലിം മത രാഷ്ട്രീയ പാർട്ടിയെ കൂടെ നിർത്താനും അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുസ്ലിം സമൂഹത്തിൻ്റെ മുമ്പാകെ ഒരു വിലപേശൽ നടത്താനുമാണ് കോൺഗ്രസും സിപിഎമ്മും ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള അവസരമായിട്ടാണ് പാലസ്തീൻ വിഷയത്തെ ഇരു പാർട്ടികളും ഉപയോഗപ്പെടുത്തുന്നത്. കേരളത്തിൽ മുസ്ലിം മത സാമുദായിക ശക്തികളുടെയും വർഗീയ ശക്തികളുടെയും തീവ്രവാദ ശക്തികളുടെയും ഇവരുടെ സഹായത്തോടുകൂടി പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിനെ മുൻനിർത്തിയാണ് ഈ ധ്രുവീകരണ രാഷ്ട്രീയത്തിന് സിപിഎമ്മും കോൺഗ്രസും ഇന്ന് മത്സരിച്ചു കൊണ്ടിരിക്കുന്നത്. രണ്ടു പാർട്ടികളും സംഘടിത മത സാമുദായിക ശക്തികളുടെ പിന്തുണ നേടാൻ തീവ്രവാദ ശക്തികളുടെ പിന്തുണ നേടാൻ വേണ്ടിയാണ് മത്സരിച്ചുകൊണ്ട് ഈ വിഷയത്തെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഹമാസ് അനുകൂല റാലികൾക്ക് സിപിഎമ്മും കോൺഗ്രസുമെല്ലാം ഇന്ന് നേതൃത്വം കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവർ കോഴിക്കോട് കേന്ദ്രീകരിച്ചുകൊണ്ടും മലപ്പുറം കേന്ദ്രീകരിച്ചുകൊണ്ടും റാലി നടത്തുന്നത്? പാലസ്തീനിലെ മനുഷ്യാവകാശ പ്രശ്നത്തിലുള്ള വലിയ തോതിലുള്ള ഉത്കണ്ഠയാണ് സിപിഎമ്മിനെ വ്യാകുലപ്പെടുത്തുന്നതെങ്കിൽ അത് കേരളത്തിൻ്റെ മറ്റു ഭാഗത്തുമാകാമല്ലോ. എന്തേ തെക്കൻ കേരളത്തിൽ ഹമാസ് അനുകൂല റാലി നടത്താൻ സിപിഎം തയ്യാറാക്കാത്തത്? എന്തുകൊണ്ടാണ് കോൺഗ്രസ് അത്തരമൊരു റാലികൾ സംഘടിപ്പിക്കാൻ തയ്യാറാക്കാത്തത്? അപ്പോൾ മലപ്പുറത്തും കോഴിക്കോടും മാത്രം മതിയോ ഈ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ? അതിൻ്റെ അർത്ഥം പാലസ്തീനോടുള്ള പ്രേമമല്ല, മനുഷ്യാവകാശത്തോടുള്ള പ്രേമമല്ല, പാലസ്തീൻ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിലെ ഹമാസ് അനുകൂലികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന ബോധപൂർവമായിട്ടുള്ള പരിശ്രമമാണ്. മുസ്ലിം ലീഗിന് തൊട്ടുപിറകെ ഇപ്പോൾ സിപിഎമ്മും കോഴിക്കോട് കേന്ദ്രീകരിച്ചുകൊണ്ട് പാലസ്തീൻ അനുകൂല റാലി നടത്തുകയാണ്. പാലസ്തീൻ അനുകൂല റാലി എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി നല്ലത് ഹമാസ് അനുകൂല റാലി നടത്തുകയാണ്. എന്തേ കോഴിക്കോട് പാലസ്തീൻ്റെ ഒരു ഉപകേന്ദ്രമാണ്, എന്താണ് അവിടെ മാത്രം ഇത് കേന്ദ്രീകരിക്കുന്നത്? മലബാറിലെ മുസ്ലിം ജനസംഖ്യയുടെ കണക്കാണോ കോഴിക്കോടും മലപ്പുറവും കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരം റാലികൾ നടത്താൻ ഇവരെ എല്ലാം പ്രേരിപ്പിക്കുന്നത്? അതുകൊണ്ടാണ് ബി ജെ പി സൂചിപ്പിച്ചത് ഇത് ആസൂത്രിതമായിട്ടുള്ള മതധ്രുവീകരണം നടത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ്, ഇത് ആപൽക്കരമായിട്ടുള്ള പരിശ്രമമാണ്, സമൂഹത്തിൽ വിദ്വേഷമുണ്ടാക്കാൻ വേണ്ടി മാത്രമേ ഇത്തരം പരിശ്രമങ്ങൾ സഹായിക്കുകയും ആഗോളതലത്തിലുണ്ടാകുന്ന സംഭവങ്ങളോട് പ്രതികരിക്കാനുള്ള വല്ലാത്ത വെമ്പലാണ് സിപിഎമ്മിനെയും കോൺഗ്രസിനെയെല്ലാം മഥിക്കുന്നെങ്കിൽ അത് പാലസ്തീൻ വിഷയത്തിൽ മാത്രം കണ്ടാൽ പോരല്ലോ. ഏറ്റവും ഒടുവിലത്തെ സംഭവത്തിൽ ഹമാസിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ള ഭീകരാക്രമണത്തെ എന്തുകൊണ്ടാണ് ഇവരാരും തള്ളിപ്പറയാൻ തയ്യാറാക്കാത്തത്? എന്തുകൊണ്ടാണ് ഈ റാലികളിലൊന്നും ഹമാസ് നടത്തുന്ന ഭീകര പ്രവർത്തനത്തെ അപലപിക്കാൻ തയ്യാറാക്കാത്തത്? അവർ നടത്തുന്ന മനുഷ്യാവകാശ പ്രശ്നത്തെ അപലപിക്കാൻ തയ്യാറാക്കാത്തത്?